ഹലോ, ഇത്തിരി നേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളിന് ശേഷം നമ്മളൊരു കുഞ്ഞു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത്, ഒരുപാട് ദിവസം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സന്തോഷമാണ് നമ്മൾ കാണിക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല, നമ്മളൊരു ഫിലിമിന് പോകാൻ പോവാണ്. രാവിലെ 8:50 ഷോ. അപ്പോൾ രാവിലെ 6:55 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശയുടെ കൂട്ടൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ദോശ എന്ന് പറഞ്ഞാൽ ഉഴുന്ന ദോശയല്ല, അരിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ അരച്ചതാണ്. നമ്മളതിൻ്റെ റെസിപ്പി നമ്മൾ രുചികരത്തിലിട്ടിട്ടുണ്ട്. തേങ്ങയോ അല്ലെങ്കിൽ അവിലോ വെച്ചിട്ട് അവൽ വെച്ചിട്ടോ അരയ്ക്കാവുന്നതാണ്. അപ്പോൾ കറിയൊക്കെ ഫ്രിഡ്ജിലുണ്ട്, തലേ ദിവസത്തെ ഉണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഒരു ചായയും കൂടെ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനെപ്പോഴും ദോശ എന്ന് പറയും. ഉഴുന്ന ദോശയായാലും അരി ദോശയായാലും. പക്ഷേ എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, തലേ ദിവസം കുതിർത്ത് വെക്കാൻ വേണ്ടി അരി അല്ലെങ്കിൽ ഉഴുന്നൊക്കെ കുതിർത്ത് വെക്കണമല്ലോ. അത് മറന്നു പോവല്ല, എങ്ങനെ എന്താണെന്നറിയില്ല. അതിനധികം പണിയില്ലെങ്കിൽ കൂടെ ഒരു 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 മടി എന്ന് പറയാം, അതാണ്. പക്ഷേ ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. രണ്ട് ദിവസത്തേക്കാണെങ്കിൽ ഒരുമിച്ചങ്ങ് അരച്ച് വെക്കും. അപ്പോൾ ഇതിന് ചമ്മന്തി വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ കടലക്കറിയോ. അപ്പം ഇന്ന് ചെറുപയറാണ്, ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ചെറുപയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള എല്ലാ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉണ്ടല്ലോ ചെറുപയറോട് പച്ച, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചൂടാക്കിയിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഇത് കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമും പിന്നെ അതാ ലിപ് ബാമും സുഡിയോന്ന് വാങ്ങിച്ചാൽ നല്ല ലിപ് ബാമാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫിലിമിന് പോവുകയാണ്. ഫിലിം 8:50 നമ്മളൊരു 8:45 ഒക്കെ ആയപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 8:45 അതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്, അടുത്താണ്. അപ്പം ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം അവധി ദിവസമാണെങ്കിൽ കൂടെ സ്കൂളൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ ആ ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മളെ ബാംഗ്ലൂർ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ ട്രാഫിക് തീരെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി കേട്ടോ. അപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് രാവിലത്തെ ഷോ ഇപ്പം ഇന്ന് മുതലാണ് ശരിക്കും. ഇപ്പം നമ്മൾ പോകുന്ന ദിവസം മുതലാണ് രാവിലത്തെ ഷോ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ബുക്ക് ചെയ്ത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര തിരക്കൊന്നുമല്ല, എന്നാലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ണൂർ സ്ക്വാഡാണ് കാണാൻ വന്നത്. കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, ഒരാഴ്ച പോലും ആയിട്ടില്ല വന്നിട്ട്, രണ്ട് മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ. അതാണ് കാണാൻ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഫിലിം തിയേറ്ററിൽ പോയി കാണുന്നത്. നമുക്ക് ജയിലറും ഒന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഫിലിമൊക്കെ കണ്ടു. ഫിലിം കണ്ടതിന് ശേഷം നല്ല വിശപ്പ്, കാരണം ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെയാണ്. ഇതൊരു 2 hours 40 minutes സിനിമയാണ്. അപ്പോൾ നല്ല വിശന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മളിവിടെ അടുത്ത് തന്നെയുള്ളതാണ്, മലയാളീസിൻ്റെതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി അങ്ങ് കഴിച്ചു. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ട് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഫിലിം ഏതാണ്ട് ഒരു 2 hours 40 minutes ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ 8:50. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ വരുന്ന വഴി ഇവിടെ ഒരു മലയാളി ഒരു കഫെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവിടെ കയറി ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പം ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്. പുറത്തുനിന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങാറുണ്ട്, ഒരു മലയാളിയാണ്. അപ്പോൾ നല്ല കണ്ണൂർ ബിരിയാണി ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫിലിമൊക്കെ കണ്ടു വന്നല്ലോ. അപ്പം ഫിലിമിനെ കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ. എന്തായാലും ഇതിപ്പം 1 week, just 1 week ആയിട്ടേ ഉള്ളൂ, 1 week ആയിട്ടില്ല. അപ്പോൾ ഇന്നലെ മുതലാണ് ഇവിടെ നൈറ്റ് ഷോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ മുതലാണ് പകലും ഞാൻ ഷോ ഒക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തു പോയി കണ്ടു. നല്ല ഫിലിമായിരുന്നു, ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു തിയേറ്ററിലായിരുന്നു പോയത്. അപ്പം നല്ല ഫിലിം, ഒരു റിയലിസ്റ്റിക് മൂവിയാണ്. പിന്നെ അതുപോലെ തന്നെ തിരക്കഥ എടുത്തു പറയുന്നതാണ്, നല്ല അടിപൊളി സൂപ്പർ തിരക്കഥ. അതിനനുസരിച്ചുള്ള ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ കാസ്റ്റിങ്ങും നമുക്ക് നല്ല പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മൊത്തം ഇന്ത്യ മുഴുവൻ ഇങ്ങനെ കൊണ്ടുപോവാണ്, കർണാടക അങ്ങനെ UP ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ റോഡ് ഡ്രൈവൊക്കെ ഇഷ്ടമുള്ളവർക്ക്, ട്രിപ്പൊക്കെ ഇഷ്ടമുള്ളവർക്കും ഇങ്ങനെ സ്ഥലങ്ങൾ കാണാം. അതുപോലെ
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ സസ്പെൻസും കാര്യങ്ങളും ഒന്നുമുള്ളതല്ല, നമുക്കറിയാം എന്താ കാര്യങ്ങളെന്ന്, പക്ഷേ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണെന്ന് പറയാം. എന്തായാലും കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടു നോക്കുക, നല്ലൊരു മൂവിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിൻ്റെ മൂഡിലായിരിക്കും ചില, അതായത് നല്ല മൂവി തന്നെ ചിലപ്പോൾ ആ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു മൂഡിലായിരിക്കും നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ചില സിനിമകളിൽ നമ്മൾ നല്ല സീൻ കാണുമ്പോഴും അല്ലെങ്കിൽ നായകൻ വരുമ്പോഴൊക്കെ ഭയങ്കര വിസിലടിയും കയ്യടിയും ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഈ മൂവിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ട് അവസാനം, അതായത് മൂവി കഴിയുന്നത് വരെ ആരും പുറത്തേക്ക് പോയില്ല, തിയേറ്ററിന് പുറത്തേക്ക് പോയില്ല, ലാസ്റ്റ് മിനിറ്റ് വരെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഭയങ്കര കയ്യടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പം അടുത്തൊന്നും എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഫിലിം കഴിഞ്ഞ് എന്താ പറയുക, നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇത് എന്താണ് എവിടേക്കാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം, അങ്ങനെ ഒരു സസ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കണ്ടു, കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇമോഷൻസ് എന്താണ് ആ സിനിമേനെ പറ്റിയുള്ളൊരു അഭിപ്രായം എന്നുള്ള നിലയിൽ ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല ഒരു മൂവിയാണ്, റിവ്യൂ ഒക്കെ കേൾക്കുന്ന പോലെ തന്നെ നല്ല മൂവിയായിട്ട് തന്നെ തോന്നി. അപ്പോൾ അങ്ങനെയാണ്. ഇനിയപ്പം നമുക്ക് പാഴ്സൽ വന്നിട്ട് ഇനി ബിരിയാണി കഴിക്കണം, അതും കൂടി ഉള്ളൂ, ഒന്ന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളൊരു ദിവസം. അപ്പം ഞാൻ എന്തായാലും മൂവി കണ്ടതുകൊണ്ട് അതിനെ കുറച്ചും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ബിരിയാണി. അപ്പോൾ പാക്കറ്റ് പൊളിക്കുന്നതിന് മുമ്പ് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വിശപ്പിൽ ഒന്ന് നടന്നില്ലാണ് അവർ കൊണ്ടുവരും കേട്ടോ. മൂന്ന് ബിരിയാണി വാങ്ങിച്ചു, തലശ്ശേരി ബിരിയാണി. അപ്പം നമ്മളിത് കഴിക്കാൻ പോവാണ്. ഭരതിന് ഇന്നത്തെ ഫിലിം ഇഷ്ടമായോ? അടിപൊളിയാ. അപ്പൊ ഞാനും കഴിക്കട്ടെ കേട്ടോ. ബിരിയാണി കഴിക്കുമ്പോഴാണ് സാധാരണ ഫ്രൈ ചെയ്യല്ലേ, ഇതില് ഫ്രൈഡ് അല്ലല്ലോ. ആണോ ഫ്രൈഡ് ആണോ? അല്ല, നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ബിരിയാണി കഴിച്ചതിൻ്റെയും പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ 8:50 ഷോ, പിന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി ഗുളിയൊക്കെ കഴിഞ്ഞ് പോകണ്ടേ. അപ്പം തന്നെ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു, നേരത്തെ കുറേ ആയിട്ട് ഇപ്പം നേരത്തെ എഴുന്നേക്കാറില്ലായിരുന്നു. അപ്പം നേരത്തെ എഴുന്നേറ്റതിൻ്റെ ഒരു ഉറക്കവും എല്ലാം കൂടെ ഉണ്ട്, പിന്നെ ബിരിയാണി കഴിച്ചതിൻ്റെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അവർ ഉറക്കമൊക്കെ ഉണ്ട്, അപ്പം മിക്കവാറും ഇനി ഉറങ്ങി അങ്ങനെ അങ്ങ് തീരുവാ ചെയ്യുക, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ, അത് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ കുറേ ആയിട്ട് വീഡിയോസ് ഇടാറില്ലായിരുന്നു. ഇപ്പോൾ മെയിൻ ചാനലിലാണെങ്കിലും വീഡിയോസ് കുറവാണ്, വീക്ക്ലി വൺസ് ഇടാറുണ്ടെങ്കിൽ കൂടെ നമ്മൾ സാധാരണ ഉണ്ടാവുന്ന വീഡിയോ പോലെയല്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസും പിന്നെ കുറച്ച് ഷോർട്സൊക്കെ ആണ് ഇടാറുള്ളത്, വേറെ ഒന്നും കൊണ്ടല്ല. ഓണം കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് എല്ലാവരും അസുഖത്തിലായിരുന്നു, ഇവിടെ ഒരാൾക്ക് കഴിഞ്ഞ് ഒരാൾക്ക് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ എന്താ പറയുക അസുഖങ്ങളായിരുന്നു, മാറി മാറി ഓരോ അസുഖങ്ങളായിട്ട് വന്ന് വൈറൽ ഫീവറും അങ്ങനെ അങ്ങനെ കുറച്ച് അസുഖങ്ങൾ. അപ്പോൾ അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് വീഡിയോ റെഗുലറായിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ മടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഒന്നങ്ങ് തുടങ്ങാനുള്ളൊരു ഒരിതുണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഇന്ന് വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഒന്നൊരു ഒരു എനർജി കിട്ടാൻ വേണ്ടി, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ റെഗുലറായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം, രണ്ട് ചാനലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വേറെ എല്ലാം ഒന്ന് എന്താ പറയുക, നമ്മൾ ആരോഗ്യമൊക്കെ ഒന്നുകൂടെ ഒന്ന് ശരിയാവാനുണ്ട്. എന്നാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ ചെയ്ത കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ഒരു അവധി ദിവസത്തിൽ ചെയ്ത കുറച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പം എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം, അതുവരെ ബൈ.